ഹലോ, ബിടെക് മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ നല്ലൊരു സന്തോഷ വാർത്തയുണ്ട്. ഇന്നലെ കഴിഞ്ഞ പി എസ് സി യോഗത്തിൽ കേരള ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അണ്ടറിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഉടൻ വരും എന്നുള്ള തീരുമാനമായിട്ടുണ്ട്. ഈ മാസം ഡിസംബറിൽ 30 വരുന്ന നോട്ടിഫിക്കേഷനൊപ്പം തന്നെ ഈ പോസ്റ്റിൻ്റെയും നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, പോളിടെക്നിക് ലെക്ചർ എക്സാം, അസിസ്റ്റൻറ്റ് പ്രൊഫസർ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ എക്സാമുകൾക്ക് ശേഷം ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യത്തിന് തികച്ചും നല്ലൊരു മറുപടിയാണ് ഈ ഒരു പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ. സാലറി സ്കെയിലും ഉണ്ടോ, ജോബ് പ്രൊഫൈലും ഉണ്ടോ, വളരെ നല്ലൊരു പോസ്റ്റാണ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1. മുൻകാലങ്ങളിലൊക്കെ ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു നടന്നത്. ആദ്യമായിട്ട് ഈ പോസ്റ്റിലേക്ക് വിളിച്ചത് 2017. ഓക്കെ, ഇപ്പോൾ നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ മുന്നേ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ബിടെക് മെക്കാനിക്കലാണ്. ഇനിയും ഇതിൽ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന സ്കെയിൽ ഓഫ് പേ AICTE പേ ബാൻഡാണ്. സ്കെയിൽ ഓഫ് പേ വളരെ അട്രാക്റ്റീവാണ്. പോളിടെക്നിക് കോളേജുകളിലെ ലെക്ചർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആ പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ലെക്ചർ പോസ്റ്റിലേക്കുള്ള സാലറി സ്കെയിൽ തന്നെയാണ് ഏകദേശം സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. ഇനി ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മറ്റ് എക്സാമുകളിൽ നിന്നും കുറച്ചും കൂടെ വ്യത്യസ്തമാണ്. 22-44 ലാസ്റ്റ് തവണത്തെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിൻ്റെ ഏജ് ലിമിറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 30-ാം തീയതി വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ ഇതേ ഏജ് ലിമിറ്റ് ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ തവണ എക്സാം നടത്തിയിരുന്നത് നടത്തിയ സമയത്ത് 2018 എക്സാം, 2019 ഇതിൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. 2018 നടത്തിയ എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 63.67 ആയിരുന്നു. മാക്സിമം മാർക്ക്സ് 79. ഇപ്പോൾ 2018 നടത്തിയ ഈ എക്സാമിന് ഒരു സിലബസോ കാര്യമോ ഒന്നും ഇല്ലായിരുന്നു. എഞ്ചിനീയറിംഗിലെ കോർ പേപ്പറുകളിലെ എല്ലാ വെയിറ്റ് എന്താണ് പേപ്പറുകളും ഉൾപ്പെടുത്തിയിരുന്ന ഒരു എക്സാം ആയിരുന്നു. ടോട്ടൽ അഡ്വൈസ് ഈ പോസ്റ്റിലേക്ക് നടന്നിരുന്നത് 17 മാർക്കാണ്. ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച പോലെ ഇപ്പോഴത്തെ എക്സാമുകളൊക്കെ പി എസ് സി നടത്തുമ്പോൾ ഒരു വിശദീകരിച്ച ഒരു സിലബസ് വിത്ത് വെയിറ്റേജ് കൊടുക്കാറുണ്ട്. പക്ഷേ എങ്കിൽ കഴിഞ്ഞ തവണ നടത്തിയ സമയത്ത് പി എസ് സി സിലബസ് പ്രസിദ്ധീകരിച്ചിട്ടില്ലായിരുന്നു. ഒപ്പം 20 മാർക്സ് GK ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ടെക്നിക്കൽ പോസ്റ്റിലേക്ക് GK ഒഴിവാക്കുന്നത്. അതിനുശേഷം പി എസ് സി സിലബസ് പ്രസിദ്ധീകരിച്ച് തുടങ്ങി. ഇപ്പോൾ ഈ പ്രാവശ്യം ഈ എക്സാമിലേക്ക് എന്തായാലും ഉറപ്പായും നമുക്ക് ഒരു ഡീറ്റെയിൽഡ് സിലബസ് വിത്ത് വെയിറ്റേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ എങ്കിൽ തുടക്കക്കാർക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഏതൊക്കെ സബ്ജക്റ്റിന് ഒരു വെയിറ്റേജ് കൊടുത്ത് പഠിക്കണം എന്നൊക്കെ ഹെൽപ്പാകുന്ന ഒരു ഡേറ്റ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ലാസ്റ്റ് തവണ നടത്തിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് നോക്കിയാലും അവർ കവർ ചെയ്തിരിക്കുന്ന വെയിറ്റേജ് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി അതുപോലെ തുടക്കക്കാർക്ക് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. ഇവിടെ കഴിഞ്ഞ തവണ എഞ്ചിനീയറിംഗിലെ എല്ലാ കോർ പേപ്പറും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുവാണെങ്കിൽ മോഡറേറ്റ് ആയിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടുതലും ഡേറ്റ ബേസ് അല്ലെങ്കിൽ വൺ വേർഡ് ആൻസർ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ലോജിക്കലായിട്ട് നമുക്ക് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആട്ടെ, അല്ലെങ്കിൽ ഒത്തിരി പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആട്ടെ, നമ്മൾ ഗേറ്റിലൊക്കെ കാണുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെയൊന്നുമല്ല. വളരെ ഡയറക്റ്റായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിന്ന് ചോദിച്ചത് 4 മാർക്കിൽ നിന്നായിരുന്നു. ഹൈഡ്രോളിക് മെഷീൻസ് പമ്പ്സ് ആൻഡ് ടർബൈൻ പാർട്ടിൽ നിന്ന് 9 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്റർനൽ കമ്പസൻ എഞ്ചിൻ, പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ, എഞ്ചിനെ പറ്റിയുള്ള കമ്പ്രഷൻ റേഷ്യോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആയിരുന്നു. ICE തെർമൽ എഞ്ചിനിൽ നിന്ന് ചോദിച്ചത് അവിടെ 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫറിൽ നിന്ന് ചോദിച്ചത് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആയിരുന്നു. അവിടെ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. തെർമോഡൈനാമിക്സിൽ നിന്നും 7 മാർക്ക്. മെറ്റീരിയൽ സയൻസ് ഒരു നല്ല വെയിറ്റേജ് ഉണ്ടായിരുന്നു, 13 മാർക്ക് ഉണ്ടായിരുന്നു. ഇനി മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നിന്ന് ചോദിച്ചത്, മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ, കാസ്റ്റിംഗ്, വെൽഡിംഗ്, ഡിഫറെൻറ്റ് പ്രൊഡക്ഷൻ പ്രോസസ്സ് സച്ച് ആസ് എക്സ്ട്രൂഷൻ, ഫോർജിങ് ഇതിൻ്റെ അകത്തു നിന്ന് മൊത്തത്തിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 9 മാർക്കിന് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും മെഷീൻ ഡിസൈൻ, പവർ ട്രാൻസ്മിഷൻ, കൈനാമറ്റിക്സ് ഓഫ് മെഷീനറി ഇത് ഒരു വലിയൊരു ഏരിയ ആണ്. അപ്പോൾ അതിൽ എല്ലാത്തിൽ നിന്നും കൂടെ ചോദിച്ചിരുന്നത് 22 മാർക്ക്. അതിൻ്റെ അകത്ത് ക്ലച്ച്, ഗിയേഴ്സ്, മെക്കാനിസം, പിന്നെ ബെൽറ്റ് ഡ്രൈവ്സ് അങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഈ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 22 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ പി എസ് സിയുടെ ഇപ്പോഴത്തെ പാറ്റേൺ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ നടത്തിയ ഇത്രയും ഒരു ഈസി ലെവലിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ചില പേപ്പേഴ്സൊക്കെ മിസ്സായിട്ടുണ്ട്. ലൈക്ക് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഒക്കെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ റീസെൻ്റായിട്ട് നടന്ന വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എക്സാമുകൾ ഒഴിച്ച് ബിടെക് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള പോളിടെക്നിക് ലെക്ചർ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ എക്സാമുകളിൽ നിന്നൊക്കെ ഒരു നല്ല കൺസെപ്ച്വലായിട്ടുള്ള
ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഠിച്ചു തുടങ്ങുന്നവർ ഉറപ്പായിട്ടും ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിങ്ങിലെ ബേസിക് പോർഷൻസ് ഒക്കെ കവർ ചെയ്യുക, ലൈക്ക് സി പി എം, പെർട്ട്, ക്യൂനിങ് തിയറി, അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, അസൈൻമെൻറ്റ് മോഡൽസ്, നെറ്റ്വർക്ക് ആൻഡ് സി പി എം, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു തുടങ്ങണം. ഒപ്പം നിങ്ങൾ കൂടുതലും പരിശീലിക്കേണ്ട ഒരു മേഖല എന്ന് പറയുന്നത് ഉറപ്പായും മെറ്റീരിയൽ സയൻസ്, മെഷീൻ ഡിസൈൻ, പ്രൊഡക്ഷൻ ഒക്കെ ആയിരിക്കും. കാരണം തെർമോഡൈനാമിക്സും റെഫ്രിജറേഷൻ പാർട്ടിൽ നിന്നൊക്കെ സ്ഥിരമായി നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് എന്നൊക്കെ പറയുന്നത് ഒരു വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ മോഡറേറ്റ് ലെവലിലുള്ള ചോദ്യമാണ്. പക്ഷേങ്കിൽ മാനുഫാക്ചറിങ് പ്രോസസ്, മെറ്റീരിയൽ സയൻസ്, മെഷീൻ ഡിസൈൻ, ആ ഏരിയാസ് ഒക്കെ വളരെ വാസ്റ്റാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ പോർഷൻസ് കവർ ചെയ്യുന്നതിനൊപ്പം തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ നോക്കണം. അപ്പോൾ റീസെൻ്റായിട്ട് നടന്ന എക്സാംസിന് നന്നായിട്ട് തയ്യാറെടുത്തവരൊക്കെ ഒരു പറ്റം ആളുകൾ ഈ പറഞ്ഞ പോസ്റ്റിലേക്കുള്ള താമസിക്കാതെ തന്നെ ഇൻ്റർവ്യൂവും ലിസ്റ്റും ഒക്കെ പ്രസിദ്ധീകരിച്ച് അതിൽ പ്ലേസ് ആയിട്ട് പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ആ ലിസ്റ്റിൻ്റെ അടുത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് മുന്നിൽ എത്താത്തവർക്കും, ഞാൻ മുന്നേ മുമ്പേ സൂചിപ്പിച്ച പോലെ തുടക്കക്കാർക്കും, ഈ ഒരു എക്സാം എന്ന് പറയുന്നത് എന്തുകൊണ്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. കാരണം പോളിടെക്നിക് ലെക്ചർ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ, അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് വിളിച്ചിരിക്കുന്ന ട്രേഡ്സ്മാൻ ഫിറ്റർ, ഇതെല്ലാം ഒരു ടീച്ചിങ് മേഖലയുമായിട്ട് നിൽക്കുന്ന പ്രൊഫൈൽ ജോബ്സാണ്. അപ്പോൾ അതിനോടൊപ്പം കൂട്ടി വായിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഇൻസ്ട്രക്ടർ ഗ്രേഡാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു അവസരമായിട്ട് കാണുക. ഒരു എക്സാമൊക്കെ ഉടൻ തന്നെ ഒരു 6-7 മന്ത്സിനുള്ളിൽ തന്നെ കാണും. കാരണം റീസെൻ്റായിട്ട് പി എസ് സി അനൗൺസ് ചെയ്ത ഒരു കാര്യമുണ്ട്, December 2023 ഉള്ളിൽ വിളിക്കുന്ന എല്ലാ എക്സാമുകളും 2024 തന്നെ ഷെഡ്യൂൾ ചെയ്യുന്നുള്ളത്. ഇപ്പോഴും മെക്കാനിക്കൽ എയറെ സംബന്ധിച്ചിടത്തോളം അധികം എക്സാംസ് ഒന്നും 2024 നടക്കാനില്ല. ആകെ നടക്കാനുള്ളത് ഫിറ്റർ, ട്രേഡ്സ്മാൻ, പ്ലംബർ, ഷീറ്റ് മെറ്റൽ, പിന്നെ ഈ ബിടെക്കുകാരെ ബിടെക് ക്വാളിഫിക്കേഷൻ ചെയ്ത് വരുന്ന ഒരേ ഒരു പോസ്റ്റാണ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1. ആ പോസ്റ്റിലേക്കുള്ള ഒരു എക്സാമും കൂടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് അധികം താമസിക്കാതെ തന്നെ ഒരു 6-7 മന്ത്സിനുള്ളിൽ കാണും എന്ന് പ്രതീക്ഷിച്ച് വേണം നമ്മളിതിന് പഠിക്കാനായിട്ട്. അപ്പോൾ സ്ലോ ലേണേഴ്സിനും തുടക്കക്കാർക്കും വേണ്ടി ഒരു ഡീറ്റെയിൽഡ് വെബിനാർ, നിങ്ങൾ സബ്ജക്റ്റുകൾ ഏതൊരു ഓർഡറിൽ പഠിക്കണം, എത്ര ദിവസത്തെ സ്റ്റഡി പ്ലാനാണ് നമ്മൾ റെഡിയാക്കേണ്ടത്, ഏതൊക്കെ ടൈപ്പ് മെറ്റീരിയൽസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. കാരണം റീസെൻ്റായിട്ട് നടന്ന എക്സാംസിനൊക്കെ നമ്മുടെ കണ്ടൻറ്റുകളും നമ്മുടെ മോക്ക് ടെസ്റ്റുകളും ഒക്കെ സ്റ്റുഡൻസിന് നല്ല രീതിയിൽ ഹെൽപ്പായിട്ടുണ്ട്. ഞങ്ങൾ ധാരാളം സ്റ്റുഡൻസിന് ഈ ലിസ്റ്റിലൊക്കെ പ്ലേസ് ആകുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. നമ്മളോടൊപ്പം ഈ കഴിഞ്ഞ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കും അല്ലെങ്കിൽ അല്ലാതെ സ്വന്തമായി പ്രിപ്പയർ ചെയ്ത എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിലെത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഇപ്പോൾ ഈ പോസ്റ്റിലേക്കുള്ള എന്താണ് ഒരു ഇൻറ്റൻസീവ് ഓൺലൈൻ കോച്ചിങ് നമ്മൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വിശദമായിട്ട് സബ്ജക്റ്റുകളുടെ ബേസ് മുതൽ ഡെപ്ത് വരെ കവർ ചെയ്യുന്നുള്ള ക്ലാസ്സുകളും പി എസ് സിയുടെ പുതിയ പാറ്റേണിനെ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും സപ്പോർട്ടും എല്ലാം നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. ഒപ്പം ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ തന്നെ നിങ്ങൾക്കൊരു ഡീറ്റെയിൽഡ് വെബിനാർ, ഫ്രീ വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെബിനാറിനും ഈ ക്ലാസ്സുകൾക്കും ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. January 2024 നിങ്ങളുടെ പ്രിപ്പറേഷന് നല്ലൊരു തുടക്കമാകട്ടെ ഈ നോട്ടിഫിക്കേഷന് ശേഷം. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, താങ്ക്.